ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു ഇലക്ട്രോണിക് ഷോപ്പിലേക്കാണ് പോകുന്നത് ഒരു ഹെഡ്ഫോൺ വാങ്ങാൻ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഞാൻ നെല്ല് വാറ് നടന്നിരുന്ന സമയത്ത് വാറ് നടന്നിരുന്ന സ്ഥലങ്ങളാണ്, അതിൻ്റെ മെമ്മറി ആയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. പഠിച്ചൂടങ്ങട് പിന്നെ അല്ല. ഈ കാണുന്നതാണ് കാസ്പ്രം എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു മെയിൻ ബിൽഡിംഗ് ആണ് കാസ്പ്രം. അതായത് 2018 റഷ്യയിൽ നടന്ന വേൾഡ് കപ്പിന്റെ മെയിൻ സ്പോൺസേഴ്സ് ആയിരുന്നു അവര്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ചെക്ലോവ എന്ന് പറയുന്ന ഒരു എക്സിറ്റിലൂടെയാണ്. ഇലക്ട്രോണിക് ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് ഷോപ്പ്, എം വീഡിയോ. ഇവിടെ നിന്ന് മാസ്കും അതുപോലെ തന്നെ ഗ്ലൗസും ഇട്ട് വേണം ഷോപ്പിനകത്തേക്ക് കടക്കാൻ. ഇത് ഹാൻഡ് സാനിറ്റൈസർ ആണ്. ഞാൻ എനിക്കല്ല എയർപോഡ് വാങ്ങാൻ വന്നത്, എൻ്റെ ഫ്രണ്ടിനാണ്. അവനവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇയർബഡ്സ് ഏകദേശം 4,990 റൂബിൾസാണ് വില. ഞങ്ങൾ 2,340 രൂപയ്ക്ക് റൂബിൾസിനാണ് വാങ്ങിയത്. കാരണം വെച്ചാൽ ഞങ്ങൾ മുമ്പ് രണ്ടൊരു പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുമ്പോൾ അതിന് കിട്ടിയ ക്യാഷ് ബാക്ക് ഇവിടെ യൂസ് ചെയ്തു. അങ്ങനെയാണ് ഏകദേശം 2,500 രൂപ ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടി. ഇയർബഡ് വാങ്ങി ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 8:00 ആയിട്ടുണ്ട്. ഇരുട്ടൊന്നും ആയിട്ടില്ല. ഇവിടെ 9:30 ആകുമ്പോഴാണ് സാധാരണ ഇരുട്ടാകാറ്. വൈകുന്നേരം ആകുംതോറും ഉറുമ്പകിന് ഭംഗി കൂടിക്കൂടി വരികയാണ്. നമ്മളിപ്പോൾ പോകുന്നത് വിക്ടറി സ്ട്രീറ്റിലൂടെയാണ്. ഈ വിക്ടറി സ്ട്രീറ്റ് അല്ലെങ്കിൽ പ്രോസ്പെക്ട് പബേദി എന്നാണ് ഈ സ്ട്രീറ്റ് അറിയപ്പെടുന്നത്. കാരണം വേൾഡ് വാറിൻ്റെ സമയത്ത് ഇതൊരു വാർ സോൺ ആയിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മക്കായാണ് ഈ സ്ട്രീറ്റിന് വിക്ടറി സ്ട്രീറ്റ് അല്ലെങ്കിൽ പ്രോസ്പെക്ട് പവേദി എന്ന പേരിട്ടത്. പവേദി എന്നതിൻ്റെ അർത്ഥം വിക്ടറി എന്നാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാനങ്ങനെ ഇന്നത്തെ വ്ളോഗിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഉച്ചതിരിഞ്ഞ് ഏകദേശം വൈകുന്നേരത്തോടെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഇലക്ട്രോണിക് ഷോപ്പിൽ പോയി. അവിടുന്ന് ഇയർബഡ് വാങ്ങി, അതുപോലെ 2-3 സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി ഇപ്പോൾ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇനി അടുത്ത വ്ളോഗിൽ പുതിയ നല്ല നല്ല കാഴ്ചകളുമായി ഞാൻ തീർച്ചയായും തിരിച്ചു വരും. അതുവരെ എല്ലാവർക്കും ബൈ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ബൈ ബൈ.